ഇതാണ് ബബിൾ ഡോം എന്ന് പറയുന്ന സംഭവം. നമ്മളിത് മണാലിയിലൊക്കെ കണ്ടിട്ട് നല്ല വ്യൂ പോയിന്റിലൊക്കെ. ഇത് ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തോട്ട് കാണുന്നത് നമ്മൾ ഈ നേരത്തെ കാണിച്ച വ്യൂ തന്നെയാണ്. ഇതിങ്ങനെ ഈ അറ്റത്ത് ഇങ്ങനെ വന്ന് നിന്നാണല്ലോ. ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം. ദേ ഇതിവിടുത്തെ ട്രീ ഹട്ട് ആട്ടോ, ദേ കാടിനുള്ളില്. ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വയനാട് മൂന്നാറൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് തന്നെയുള്ള മിനി ഊട്ടിയിലുള്ള മിസ്റ്റി ഗ്രീൻ ഹിൽസ് എന്ന് പറഞ്ഞ അരിമ്പ്രമലയിലുള്ള ഒരു പാർക്ക് ആൻഡ് റിസോർട്ടാണ്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ട്രിപ്പ് പോകാൻ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടുപോക്കാട്ടോ. അപ്പോൾ നമ്മളത് ഈ റിസോർട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്കത് ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറുമ്പോൾ നമുക്കിവിടെ പാർക്കിങ്ങിനുള്ള ഏരിയ ഉണ്ട്. അതുപോലെ ഈ ഒരു പാർക്കിന് ഇൻഫോർമേഷനും അതുപോലെ വിസിറ്റേഴ്സ് റൂള് അതുപോലെ ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം ഒരു മിയാവാക്കി എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ പ്രെയർ റൂം വേണ്ടവർക്ക് പ്രെയർ റൂം ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ വ്യൂ പോയിന്റ്, ചിൽഡ്രൻസ് പാർക്ക്, റിസോർട്ട്, കോൺഫറൻസ് ഹാൾ, ക്യാമ്പിങ് ബാർബിക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിത് രാവിലെ ഏകദേശം 6:30 ആയി സമയം. ഈ സമയത്താണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെയാണ് ഈ ഒരു മലേൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളെല്ലാം അടിപൊളി. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മെയിനായിട്ട് ഈ ഒരു മല മിസ്റ്റി ഗ്രീൻ ഹിൽസ് എന്ന് പറയുന്ന ഈ ഒരു മല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടാണ് ഇത് അവിടെ കാണുന്നത്. നമ്മൾ പണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കാണുന്നത് എയർപോർട്ടാണ്. നമുക്ക് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും അവിടെ നിന്നുള്ള ടേക്ക് ഓഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മലേൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇതുപോലൊരു മല അല്ലെങ്കിൽ ഇതുപോലൊരു പാർക്ക് നമുക്ക് വേറെ എവിടെയും കേരളത്തിലുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിനൊക്കെ കാണാനായിട്ട് തന്നെ ആൾക്കാർ ഇവിടെയുള്ള ലോക്കൽസ് അല്ലെങ്കിൽ ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരെല്ലാം എന്നും വൈകുന്നേരമൊക്കെ വരുന്നതാണ്. നിലവിൽ കോഴിക്കോട് എയർപോർട്ടിൽ രാവിലെയും വൈകുന്നേരവും മാത്രം, രാത്രിയിൽ മാത്രമേ ഫ്ലൈറ്റ് ലാൻഡിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളൂ. ഇവിടെ എന്തോ പണി കാര്യങ്ങളെല്ലാം ആണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ഈ ഒരു വഴീൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് വന്ന് കാണാം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പെണ്ണിറ്റ് ഒരു ഫ്ലൈറ്റ് ലാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷയമാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമൊക്കെ നിറച്ചു ആൾക്കാരായിരുന്നു. വീക്കെൻഡിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ, ഒരു ചെറിയൊരു മഴ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി താഴേക്കുള്ള വ്യൂ ആയിരിക്കും. ഇവിടെ എല്ലാം കോട കയറി അതുപോലെ ക്ലൗഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതായത് ഫ്ലൈറ്റ് നമുക്ക് ക്ലൗഡിൻ്റെ മേലെ കൂടെ ഒക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന അങ്ങനത്തെ വിഷ്വൽ കാര്യങ്ങളെല്ലാം നമുക്ക് രാവിലെ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിലിപ്പോൾ മഴയൊന്നുമില്ല, ആകെ മൂടി കെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ടൈമാണ്, നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെ നല്ല വൈബായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നോക്കിയാണ്, നിലവിലിപ്പോൾ രാത്രി മഴ പെയ്യാത്തതുകൊണ്ട് കാര്യമായിട്ട് ക്ലൗഡോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ അത് എയർപോർട്ടിൽ നിന്ന് രാവിലെ ടേക്ക് ഓഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാം. അതുപോലെ തന്നെ രാവിലെ ഇതേ സൺറൈസിൻ്റെ ടൈം ആയിട്ടുണ്ട്. സൂര്യൻ അവിടെ നിന്ന് ഉദിക്കുന്നുണ്ട്. സൺസെറ്റ് അതുപോലെ ഈ സൈഡിലാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടായിരുന്നു. അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എയർപോർട്ടും അതിനപ്പുറത്ത് നമുക്ക് അറേബ്യൻ കടലും കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ ബിൽഡിംഗ്. ഇതിനകത്തും റൂംസ് ഉണ്ട്. ഇത് നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്ക് ഏരിയ ആയിട്ട് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് നോർമൽ റൂമുണ്ട്, എസിയും നോൺ എസിയും ഉണ്ട്. നമ്മൾ ഇതിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മെയിൻ ബിൽഡിങ്ങിനകത്ത് നമുക്കത് ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി, ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തണമെങ്കിൽ, അങ്ങനെ ഒരു പരിപാടി കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന എല്ലാ റൂംസാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടുത്തെ നോർമൽ എ സി റൂം കേട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് ഇപ്പുറത്തോട്ടുള്ള ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇവർക്ക് തന്നെ ഇവിടെ ഒരു ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. നമുക്ക് ചായയും അതുപോലെ അത്യാവശ്യം കടി കാര്യങ്ങളെല്ലാം കിട്ടുന്ന ചെറിയൊരു ഷോപ്പും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. സമയം ഇതൊന്നും തുറന്നിട്ടില്ല. രാവിലെ 7 മണി തൊട്ട് രാത്രി 7-8 മണി വരെയാണ് പാർക്കിലേക്കുള്ള എൻട്രി ടൈം കേട്ടോ. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അടിപൊളി സംഭവം എന്ന് പറയാം. നിങ്ങൾ ഈ മൂന്നാറിലും അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഈ കാണുന്ന എൻ്റെ ബാക്കി കാണുന്ന സാധനം കണ്ടോ, ഇതാണ് ബബിൾ ഡോം എന്ന് പറയുന്ന സംഭവം. നമ്മളിത് മണാലിയിലൊക്കെ കണ്ടിട്ട് നല്ല വ്യൂ പോയിന്റിലൊക്കെ. ഇത് ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തോട്ട് കാണുന്നത് നമ്മൾ ഈ നേരത്തെ കാണിച്ച വ്യൂ തന്നെയാണ്. ഇതേപോലെ തന്നെ ഫ്ലൈറ്റ് പോകുന്നതും കോട ഉണ്ടെങ്കിൽ കോടയും ക്ലൗഡ് ബെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കിത് ഇതിനകത്തിരുന്നിട്ട് കാണാം. ഇതിപ്പോൾ നമ്മളിതേ തുറന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെയാണ് കയറേണ്ടത്. ഇവിടെ ഫ്രണ്ടിലാണ് അതിൻ്റെ വ്യൂ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് മലപ്പുറത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ മലപ്പുറത്തൊക്കെ ഇത് ഇങ്ങനൊരു സംഭവം വന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ ഇതിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് കുറേ നാളായി. ഇത് ഇവിടുത്തെ 2 എണ്ണം ഉണ്ട്, ഒന്ന് ഇതും അതേപോലെ ഇതിൻ്റെ മേലും. ഇങ്ങനത്തെ 2 ഡോമാണ് ഇവിടെ ഉള്ളത്. അവിടെ മേലെയും കാണാം, ഒരെണ്ണം ഇവിടെയും കാണാം. ഇതിൻ്റെ ബാക്കിലൂടെയാണ് കയറുന്നത്. കയറാൻ തേ ഇവിടെ ഒരു ഇതുപോലൊരു വഴിയുണ്ട്. ഇതിപ്പോൾ ഡബിൾ ബെഡും അതേപോലെ തന്നെ കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട്. ഇതിനകത്തോട്ട് കയറുമ്പോൾ കണ്ടില്ലേ, റൂം ഒരു നോർമൽ റൂമാണ്. ഇതിങ്ങനെ ടെൻറ്റ് പോലത്തെ ഒരു സംഭവമാണ്.
നമ്മള് പണ്ടൊക്കെ ഇത് പുറത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൊക്കെ വന്ന് മൂന്നാർ ഉണ്ടെന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. മെയിൻ ആയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ, നിങ്ങൾ കപ്പിളായിട്ടാണെങ്കിലും ഫാമിലി ആണെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഈ വ്യൂ, പുറത്തോട്ടുള്ള വ്യൂ കാണാം. ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് നമുക്ക് ഇവിടെ ചെയർ ടേബിള് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ വ്യൂ മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് കേട്ടോ. നല്ലൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ സൺറൈസ് ക്ലിയർ ആണെങ്കിൽ സൺറൈസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ ഇതിന് മേലെയാണ് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കാൻ ഉള്ള സൗകര്യം മേലെ ഉണ്ട്. ഇവിടെ താഴെ സാധാ ബെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബബിൾ സ്റ്റേ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാറും അല്ലെങ്കിൽ വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ വന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇത് കുറച്ച് നമ്മളിപ്പോൾ കണ്ടത് കുറച്ച് വലുതാണ്, നമുക്ക് രണ്ട് പേർക്കും അതുപോലെ കുട്ടികൾക്കും അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ആളുണ്ടെങ്കിലൊക്കെ അതിനകത്ത് സ്റ്റേ ചെയ്ത് കുറച്ച് ഉയരം കൂടിയ ഒരു ബബിളാണത്. അതുപോലെ ഇവിടെ വേറൊരു ചെറിയ ഒരെണ്ണം ഉണ്ട്, അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്തത്. പക്ഷേ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ടോ, ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങോട്ട് മലനിരകളുടെയൊക്കെ വ്യൂ കിട്ടും. ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് വൈകുന്നേരം സൺസെറ്റിൽ കടലും എയർപോർട്ടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഈ ഒരു ഭാഗത്തേക്കാണ് തിരിച്ചു വച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു വ്യൂ ആട്ടോ, അതെ ഇപ്പുറത്തോട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക. അത് കറക്റ്റ് ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമിൽ കിട്ടിയാലേ നമുക്കത് കറക്റ്റ് വീഡിയോയിൽ മനസ്സിലാവുള്ളൂ. ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ സൺസെറ്റിൻ്റെ വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിൻ്റെ ഡോറ് വരുന്നത് നേരെ പുറത്തേക്ക്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ മെയിൻ വ്യൂ പോയിന്റിലേക്കാണ് ഇതിൻ്റെ മെയിൻ ഡോറ് വരുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യമേ ആ കയറുന്ന ഭാഗത്തു നിന്ന് തന്നെ ഇവിടുന്ന് താഴേക്ക് ഫോറസ്റ്റിലേക്ക് ഇറങ്ങാനൊരു വഴിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് ഫാമിലി, കുറച്ച് വലിയൊരു ഫാമിലിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്യൂബി എന്ന് പറയുന്ന ഒരു ഇവിടെ ഒരു കോട്ടേജ് കാണാം. ഇത് രണ്ട് ബെഡ്റൂം വരുന്നത്, രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് രണ്ട് റൂം വരുന്നുണ്ട്. നിങ്ങൾ വലിയ ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഇവിടെയും വ്യൂ പോയിൻറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്കെല്ലാം ഈ ഒരു പാർക്ക് മൊത്തം നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ എല്ലാ റൂമുകളും എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് ഫാമിലിയായിട്ട് വലിയൊരു ഫാമിലി ഒരു വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഈ കോട്ടേജ് വേണമെങ്കിൽ ഇതെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ ട്യൂബി എന്ന് പറഞ്ഞ ഈ ഒരു കോട്ടേജിൻ്റെ ഇവിടുന്ന് നമുക്കത് ഈ താഴേക്ക് ഇറങ്ങാനൊരു വഴിയുണ്ട്. നമ്മൾ പറഞ്ഞത് മിയാ വാക്കി എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ഉണ്ട്. ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളിൽ തന്നെ നമുക്കൊരു ട്രക്കിങ് സൗകര്യം ഉണ്ട്. ഇത് കണ്ടില്ലേ, താഴേക്ക് നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഒരു നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഇപ്പോൾ വൈകുന്നേരം പാർക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കാണേലും നിങ്ങൾക്ക് ചെറിയൊരു ട്രക്കിങ് വേണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഈ മേളിൽ ഈ വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ മാത്രമല്ലാണ്ട് താഴെ ഫോറസ്റ്റിനകത്തും ഇവർ കുറച്ച് വ്യൂ പോയിൻ്റ് കാര്യങ്ങളെല്ലാം പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് സ്റ്റേക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഇവിടുത്തെ താഴേക്ക് മല ഇറങ്ങണം, മല ഇറങ്ങിയിട്ടൊരു തിരിച്ചിങ്ങോട്ട് തന്നെ കയറണം. അപ്പോൾ ട്രക്കിങ് താല്പര്യമുള്ളവർക്കും വേണമെങ്കിൽ ചെറിയൊരു ട്രക്കിംഗ് കൂടെ ഇവിടെ ഒരു മിയാവാക്കി ഫോറസ്റ്റിനകത്തൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം താഴേക്ക് ഇറങ്ങി നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഇതേ മഴ പൊഴിയുന്നുണ്ട്. നമ്മൾ മഴേൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളതെല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മഴ ഉള്ള ടൈമാണെങ്കിൽ പൊളിയാണ്. ഞാൻ താഴെ കുറച്ച് ഇതൊക്കെ കാണിച്ചു തരാം. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിച്ചിലൂടെ ഈ വീഡിയോൻ്റെ ഒപ്പം ആഡ് ചെയ്യും. ഞാനും ശരിക്കും പറഞ്ഞാൽ മഴയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. മഴ പെയ്താൽ പെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടില വ്യൂ ആയിരിക്കും. താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ ഇവർ പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്ത് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതുണ്ടോ, നമുക്ക് പോകുന്ന വഴിക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ ഇവിടെ ഇരുന്ന് പ്രകൃതി ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ നിന്ന് താഴേക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പറഞ്ഞ മിയാവാക്കി ഫോറസ്റ്റിനകത്തോട് കയറുകയാണ്. ഇതുണ്ടോ, മൊത്തം മരങ്ങളൊക്കെ ആയിട്ട് മൂടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഇന്നിപ്പോൾ രാവിലെ മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് ഭംഗിയാണ്. അതുപോലെ നിങ്ങൾക്ക് അവിടെ നോക്കിയൊരു സംഭവം കാണാം. ദേ ആ ഒരു കാടിനുള്ളിലായിട്ടൊരു സംഭവമുണ്ട്. അത് ചെറിയൊരു ഹട്ടാണ്, ഒരു ട്രീ ഹട്ടാണ്. അതുപോലെ ഇത് പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഹട്ടിൻ്റെ കാഴ്ചയോടെ കാണാം. ഇതിനകത്ത് നമുക്ക് രണ്ട് ട്രീ ഹട്ട് വരുന്നുണ്ട്, ഒന്നത് താഴെയും ഒന്നത് ഈ സൈഡിലുമാണ്. അതുപോലെ തന്നെ ഇതിന് താഴെ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് പോയിരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ഇവരുടെ ട്രീ ഹട്ടിലാണ്. ഫോറസ്റ്റിനുള്ളിൽ ഇവർ ഇതുപോലത്തെ ഒന്നിട്ട് ട്രീ ഹട്ട് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് കാഴ്ച കാണാം. നല്ല വൈബാണ്, ഞാൻ പറഞ്ഞ പോലെ നല്ല മഴക്കോളമുള്ളത് കൊണ്ട് സെറ്റാണ്. അപ്പോൾ ഇതും ഇവരൊരു ഫാമിലിക്കൊക്കെ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു റൂം, അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ റൂമിനകത്ത് കടന്നാലും നമുക്ക് ബെഡിൽ നിന്ന് കാണുന്ന നേരെ പുറത്തേക്കുള്ള വ്യൂ ഇതാട്ടോ. പുറത്ത് മരക്കാടും ആ ഒരു വൈബ് കാര്യങ്ങളെല്ലാം കിട്ടും. മഴയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അതുപോലെ നമുക്ക് പുറത്ത് ബാൽക്കണിയും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇതിലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി ഇവിടെ വന്ന് പുറത്ത് നിൽക്കാം. ഈ ഒരു കാടിൻ്റെ ഭംഗി കാര്യങ്ങളെല്ലാം നമുക്കിത് ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ.
അപ്പൊ ആ കാണുന്നതാണ് നമ്മൾ ഇപ്പൊ കണ്ട ട്രീ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നേക്ക് നടക്കുമ്പോൾ താഴേക്ക് വഴി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ട് കുറച്ചുകൂടെ പ്രൈവസി കിട്ടുന്ന സ്ഥലങ്ങളാണ് നമുക്ക് അവിടെ കണ്ടോ. ഒറ്റയ്ക്ക് ഒരു ട്രീ ആയിട്ടുകൂടെ അതിന്റെ അകത്തുണ്ട്. അത് അങ്ങോട്ടായിട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, മൊത്തം മരങ്ങളുടെ ഇടയിൽ കൂടെ ആയിട്ടുള്ള വഴി കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാട്ടോ. അപ്പോൾ ഈ ട്രീ ഹട്ടിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ഇത് ഇങ്ങനെ നടക്കാൻ ചെറിയൊരു ഒരു പാലം പോലെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും വ്യൂ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ മേലെ കണ്ടത്തെ ആ ഒരു വ്യൂ കാര്യങ്ങളല്ല. ഇവിടുന്ന് പുറത്തോട്ട് നമുക്ക് നൈസൊരു വ്യൂ റൂം, അതുപോലെ ആ ഒരു വിൻഡോ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇതാണ് റൂമിൻ്റെ അകത്ത് കിടന്ന് ഇതന്നെ സംഭവം. നമുക്കിവിടെ മെയിനായിട്ട് പ്രൈവസി തന്നെ കേട്ടോ. നമ്മളൊരു കപ്പിളായിട്ടൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആണെങ്കിൽ കൂടെ നമുക്കിവിടെ മൊത്തം പ്രൈവസിയാണ്. വേറെ ആൾക്കാരൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരത്തില്ല. നമുക്കത് ക്ലോസ് ചെയ്തിടാം. ഇത് നമ്മളതായിട്ടുള്ള ഏരിയ ആയിരിക്കും. നമുക്കിവിടെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്റ്റേ ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. മൊത്തം കോടയിലും മൂടി കിടക്കുക. ഫ്ലൈറ്റ് പോകുന്നതിന് സൗണ്ട് നമുക്ക് ഇവിടുന്ന് കേൾക്കാം. ഇപ്പോൾ കോടയായതുകൊണ്ട് ഒന്നും കാണത്തില്ല. കോടയാണെങ്കിൽ ഇത് മൊത്തം ഈ ഒരു ഭാഗം മൊത്തം കോടയിൽ കയറി മൂടും. ഏകദേശം മലേൻ്റെ ഹൈറ്റിലായതുകൊണ്ട് മൊത്തം കോടയിൽ മൂടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. മൊത്തത്തിൽ ഫ്രീയായിട്ടൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് എത്തിയപ്പോഴല്ലോ ഇതേ നൈസായിട്ട് കോടയൊക്കെ കയറി മൂടിയിട്ടുണ്ട്. ഇവിടെ താഴെ ദേ ഇതുപോലെ രണ്ട് വ്യൂ പോയിൻ്റ് ഇത് ഇവിടെയുണ്ട്. അതുപോലെ അതേ അവിടെ കാണാം. രണ്ട് നൈസ് സ്ഥലത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് താഴേക്കുള്ള വ്യൂ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ രാത്രിയിൽ വേറെ വൈബാണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ എല്ലാം ഇറങ്ങിയായിരുന്നു. രാത്രിയിൽ വിഷലിവിടെ ഞാൻ അടിയാം. രാത്രിയിൽ നമ്മളിവിടെ വന്ന് ഇരിക്കുകയോ ചെയ്തു. അപ്പോഴും നമുക്ക് ഈ രാത്രി ഫ്ലൈറ്റൊക്കെ വരുന്ന വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ കോട മൂടിയപ്പോൾ വേറെ വൈബായി. മുകളിലെ ട്രീസ് ഒക്കെ നോക്കി മൊത്തം ചെറുതായിട്ട് താഴെ കോട കയറിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം കേട്ടോ. എല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ അവസാനമായിട്ട് നമ്മൾ കാണിക്കാൻ പറ്റിയൊരു സാധനമാണ് ദേ എൻ്റെ ബാക്കിൽ കാണുന്ന ഇൻഫിനിറ്റി പൂൾ എന്ന് പറയാം. മിസ്റ്റി ഗ്രീൻ ഹിൽസിൻ്റെ ഇൻഫിനിറ്റി പൂൾ. ഇതിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ പണി കഴിഞ്ഞ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുറന്ന ഒരു പുതിയ സംഭവമാണ്. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ദേ ഇതാണ്. നമ്മൾ ഈ ഇൻഫിനിറ്റി പൂള് ഒട്ടുമിക്ക റിസോർട്ടിലും പൂളുകളുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മലേൻ്റെ മേലെ ഒരു വ്യൂ പോയിൻ്റുള്ള പൂൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഫോട്ടോയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉള്ള പല സാധനങ്ങളും ഞാനും മുന്നേ ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ സാധനങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇതും വെറൈറ്റി ഒരു സംഭവമാണ്. ഇവിടെ പൂള് നമുക്ക് ആക്സസ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് പൂള് ആ കോസ്റ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പൂള് മാത്രമായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേ വേണ്ട, പൂള് മാത്രം മതിയെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ലോക്കർ സൗകര്യം ഉണ്ട്. അതേപോലെ തന്നെ പൂളിലേക്ക് വരുന്നവരെ ആദ്യം കുളിച്ചിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇത് താഴോട്ട് ഒന്ന് കാണിച്ച് അതുണ്ടോ. ഇതാണ് ഇൻഫിനിറ്റി പൂൾ. അതായത് താഴോട്ട് കാണുന്നത് വ്യൂ പോയിന്റ് ആണ്. ആ കാണുന്നത് താഴോട്ടുള്ള മലാവിൻ്റെ താഴോട്ടുള്ള വ്യൂ കാര്യങ്ങളെല്ലാം ആണ്. ഒരു വ്യൂ പോയിന്റിലാണ് ഈ ഒരു പൂള് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മളിവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഒക്കെ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊക്കെ കാണാമായിരുന്നു. മെയിനായിട്ടുള്ള സംഭവം ഇതാണ്. നമ്മളീ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാം വ്യൂ പോയിന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതേപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊക്കെ പൂളി കിടന്നിട്ട് കാണാനുള്ള സൗകര്യം വേറെ എവിടെ കിട്ടുമല്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ പകല് ഫ്ലൈറ്റ് കമ്മിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങുന്നില്ല. നമുക്ക് വൈകുന്നേരം നോക്കാം. ഇവിടെ ഏകദേശം 5:30 കഴിയുമ്പോഴാണ് ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യുക. മെയിനായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമുക്ക് ആ ഒരു എൻഡിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ അവിടെ നിന്നിട്ട് നമുക്ക് താഴോട്ടുള്ള വ്യൂ കാര്യങ്ങളെല്ലാം കാണാം. ഇപ്പോൾ കുറച്ച് കോടയൊക്കെ കയറിയിട്ട് മൂടി കിടക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് താഴോട്ടുള്ള ആ ഒരു വ്യൂ പക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പൂളാണ്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള പൂള്. അപ്പോൾ ഇതും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ആക്സസ് ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ ചേച്ചിലെ? അറിവില്ല. നമ്മളേതായാലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടുമില്ല. അപ്പോൾ പൂള് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മിനി ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അതിനനുസരിച്ചുള്ള രീതിയിൽ പൂള് യൂസ് ചെയ്യാം കേട്ടോ.
നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇതേ ഉച്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴേൻ്റെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ അടുത്ത വിശ്വലാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ മഴ, നോക്കിയാൽ മനസ്സിലാവും താഴോട്ടൊക്കെ വെയിലാണ്. ഈ ഒരു മലേൻ്റെ മേലെ എപ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ മഴ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. മഴ ഉണ്ടെങ്കിൽ വേറെ വൈബാ. അപ്പോൾ അതെ നമ്മൾ പറഞ്ഞ പോലെ വൈകുന്നേരം പൂളിലേക്ക് ഇറങ്ങി മെയിനായിട്ട് പൂളിലെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. മെയിനായിട്ട് നമുക്ക് ഈ പൂളിൽ നിന്ന് കഴിഞ്ഞാലുള്ള ആ ഒരു ഫ്ലൈറ്റ് തീയതിയിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച, വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു പൂൾ ഉണ്ടോ എന്നറിയില്ല. ഇൻഫിനിറ്റി പൂളൊക്കെ നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്, കുറേ ഓപ്ഷൻ ഉണ്ട് കേരളത്തിൽ തന്നെ. പക്ഷേ ഇതിങ്ങനെ ഈ അറ്റത്ത് ഇങ്ങനെ വന്ന് നിന്നാണല്ലോ. ഇപ്പോൾ ഇത് അവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് സെറ്റായി നല്ല കളർഫുൾ ആയിട്ടുള്ള സ്കൈയൊക്കെ കാണാം, എയർപോർട്ട് കാണാം. ഇപ്പം 6 മണി കഴിയുമ്പോഴാണ് ഫ്ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം 3-4 ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡ് ചെയ്തു. അപ്പം നമുക്കിങ്ങനെ തിരിക്കാൻ പോകുന്നതാണ്, അങ്ങോട്ട് ആദ്യം പോകും തിരിക്കാൻ, അവിടുന്ന് തിരിച്ചിട്ടാണ് ലാൻഡ് ചെയ്യാൻ വരിക. അപ്പോൾ ഇത് അടുത്തത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം. ഇത് അടിപൊളിയല്ലേ സംഭവം. എന്തായാലും ഇത് വന്ന് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിവിടെ റൂം എടുത്തില്ലെങ്കിലും നമുക്ക് പൂള് നമുക്ക് 10 പേർക്ക് വരെ 1500 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂള് മാത്രം നമുക്ക് ഇവിടെ വന്ന് യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഒരു ടീം വന്ന് പോയേ ഉള്ളൂ. മിനിമം 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്, 10 പേർക്ക് വരെ വരാം, 1 മണിക്കൂറാണ്. പിന്നെ ഇവിടെ റൂം എടുത്തിട്ട് നിൽക്കുന്നവരാണെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് 1 മണിക്കൂർ നമുക്ക് പൂൾ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ പൂളിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാമ്പിങ് ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് വരെ നമ്പർ കൊടുക്കാം, അതിൽ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. പല രീതിയിലുള്ള സ്റ്റേ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി വിസിറ്റ് ചെയ്തവരൊക്കെ ഉണ്ടാവും കേട്ടോ മുന്നേ, പക്ഷെ ഇപ്പോൾ ഇവിടെ കുറേ റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള സംഭവം നമ്മൾ കണ്ടില്ല, ഡോമും ഇൻഫിനിറ്റി പൂൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം ഉണ്ടാവും, ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൂം അകത്തുള്ള റൂമിന് 2000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ ഡോമിന് 4500 രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ താഴെ നമ്മൾ ആ ഫോറസ്റ്റിനകത്ത് കണ്ട ഹട്ടൊക്കെ ഉണ്ട്, അതിന് 2500. അതുപോലെ 2 ബെഡ്റൂമുള്ള ആ ഒരു റൂമുണ്ട്, അതിന് 6500. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവർക്കും ഇൻക്ലൂഡിംഗ് GST ആണ്, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ 1 അവർ പൂളും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഈ പാർക്കിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞ ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ബുക്കിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ റൂമിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിലൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചു നോക്കിയാൽ മതി കേട്ടോ.